എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇരിക്കുവാണോ? കഴിച്ചോ? ആ പിന്നെ എന്തൊക്കെ ചെയ്തിന്ന്? പഠിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുവാണോ? പാലൊക്കെ കുടിച്ചോ? എല്ലാരും പാലൊക്കെ കുടിച്ചോ? എനർജി ആയിട്ട് ഇരിക്കുവാണോ? ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് അതാ പഠിയാനായിട്ട് കഴിയാണ്ട് വന്നിരിക്കുവാണ്. എനിക്ക് പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്ന? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സില്? ഉണ്ടോ? ഇല്ല. എല്ലാരും പഠിക്കാൻ തയ്യാറായിട്ടായിരിക്കണം. എല്ലാരും പെൻസിലും ക്രയോൺസ് ഒക്കെ എടുത്ത് വെച്ചു. ഇനി ഹിന്ദി ക്ലാസ്സിൽ വരുമ്പോ ക്രയോൺ ഒക്കെ എടുത്ത് വെക്കണം കേട്ടോ. എന്താ ചെയ്യേണ്ടത്? നമുക്ക് അതിന്റെ താഴെ കുറച്ച് കളർ ഒക്കെ ചെയ്യാനുണ്ട്. അപ്പൊ എന്താ, പെൻസിൽ വേണം, ക്രയോൺ വേണം, ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ എല്ലാം എടുത്ത് റെഡി ആയിട്ടിരിക്കണം കേട്ടോ. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയില്ലേ? അതൊക്കെ റെഡി ആക്കി വെച്ചിട്ട് വേണം ക്ലാസ്സിൽ ഇരിക്കാനേ. അപ്പൊ നമുക്ക് ആദ്യം ടെസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ ഇതുപോലത്തെ ടെസ്റ്റ് ബുക്ക് ആണോ ഹിന്ദിയുടേത്? ഇത് എൽ കെ ജി കുട്ടികളുടെ ആ കേട്ടോ. യു കെ ജി കാർക്ക് വേറെയാണ്. അത് ടീച്ചർ എന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ എൽ കെ ജി യു കെ ജി കുട്ടികളുടെ കയ്യിലുണ്ട് ഇതുപോലത്തെ ടെസ്റ്റ് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് ഈ ടെസ്റ്റാണ്. അപ്പൊ അതാരും കളഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എല്ലാവരുടെയും അതുപോലെ തന്നെ വീട്ടിലുണ്ടല്ലോ അല്ലേ. തീരെ കളഞ്ഞോ ആരെങ്കിലും? ഇല്ല, ഉണ്ട് അല്ലേ. അപ്പൊ എന്താ ചെയ്യേണ്ട? ഇതിലും കുറച്ച് വാക്കുകളുണ്ട്. യു കെ ജി ടെസ്റ്റിലുള്ള അതേ സെയിം വാക്കുകളൊക്കെ ഇതിലും ഉണ്ട് അല്ലേ. ആ അപ്പൊ അത് നമ്മള് ഒന്നിച്ചിരുന്ന് ആദ്യം ഒന്നും പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ടീച്ചർ നിങ്ങളുടെ യു കെ ജിക്കാരുടെ ടെസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ വാക്കുകളും കൂടി നമുക്ക് പഠിക്കാം. ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്തേ, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തേ. ആ നല്ല അടിപൊളി അല്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ അല്ലേ. കാണാൻ പറ്റുന്നുണ്ട്? ആ നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലേ ടീച്ചർ? എന്റെ കയ്യിലും ഉണ്ട് ടീച്ചറെ ടെസ്റ്റ്. ടീച്ചർ ഒന്ന് തുറന്നാ മതി അല്ലേ, എനിക്കും കാണാനൊക്കെ പറ്റുമല്ലേ. നേരത്തെ ഇരുന്ന് ഫോണിൽ കൂടി ടീച്ചർ അയച്ചു തരുന്ന, ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ലാതെ ആയാലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അല്ലേ. അടുത്ത പേജ് തുറന്നപ്പോ എന്താ കാണുന്ന? ആ നമ്മള് പഠിച്ചതല്ലേ. ടീച്ചർ പറഞ്ഞില്ലേ ക്രയോണൊക്കെ വേണോന്ന്? എന്തിനാ ടീച്ചർ അങ്ങനെ പറഞ്ഞെന്ന് അറിയോ? ഇത് കണ്ടോ, ഇതിന്റെ താഴെ ആ എന്ന ലെറ്റർ കാണാൻ പറ്റുന്നുണ്ടോ? ആ ഇവിടെ നമുക്ക് കളർ ചെയ്യണം. അപ്പൊ നമ്മളിപ്പൊ എറു വരെയുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അവിടം വരെ നമുക്ക് കളർ ചെയ്യാനുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നോ നിങ്ങള് ഇത് ടീച്ചറിന്റെ കൂട്ടത്തിൽ വായിക്കണം. എന്നിട്ട് പതുക്കെ പതുക്കെ അത്രയും കളർ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. അനാർ പോമിഗ്രനേറ്റ്, ആ അൽമാരി അൽമാര. ഓക്കെ അല്ലേ. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇത് വായിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ രണ്ട് വസ്തു ഉണ്ടല്ലേ, രണ്ട് ലെറ്റർ തന്നിട്ടുണ്ട് കളർ ചെയ്യാനായിട്ട് അല്ലേ. അത് രണ്ടും കളർ ചെയ്യണം. ചെയ്യോ? ആദ്യത്തെ ദിവസം പോട്ടെ. നമുക്കിപ്പോ ഒരു ആഴ്ച ഗ്യാപ്പ് ഒക്കെ വരും അല്ലെ അടുത്ത ഹിന്ദി ക്ലാസ് വരാം. അപ്പൊ രണ്ട് പേജ് വെച്ച് എല്ലാവർക്കും കളർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം. ഇന്ന കളർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നല്ല വൃത്തിയായിട്ട് ചെയ്യണം. എന്നിട്ട് അത് ടീച്ചർക്ക് അയച്ചും തരണം കേട്ടോ. രണ്ട് ദിവസം കൊണ്ട് ഏകദേശം നമുക്ക് നാല് പേജ് അതിന്റെ താഴത്തെ അത് കളർ ചെയ്യാൻ പറ്റും അല്ലേ. ഈ രണ്ടെണ്ണം രണ്ട് പേജ് വെച്ച് ചെയ്താൽ മതി. ആരും എനിക്ക് ഇന്ന് തന്നെ തീർക്കണമെന്നും പറഞ്ഞ് ഓടിപ്പിടിച്ചൊന്നും ആരും കളർ ചെയ്യണ്ട കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന അത്ര ഭംഗിയാവത്തില്ല അല്ലേ. പിന്നെ അമ്മയും അച്ഛനും ഒക്കെ അടുത്തുണ്ടെങ്കിലേ ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലാണ്ട് നിങ്ങളുടെ പേജ് മൊത്തം കുത്തി വരച്ച് ആ ടെക്സ്റ്റ് ബുക്ക് ചീറ്റ് ആയി പോകും അല്ലേ. നമുക്ക് പിന്നെ അത് നോക്കാൻ തോന്നത്തില്ല. അപ്പൊ നല്ല ഭംഗിയായിട്ട് ചെയ്യാവുള്ളേ. അടുത്ത വായിക്കാം നമുക്ക്. അടുത്ത പേജ് എടുത്തേ. ആം മാംഗോ, ആഗ് ഫയർ. അപ്പൊ ഇതിന്റെ താഴെ തന്നിട്ടുണ്ട് അല്ലേ. ആ എന്ന ലെറ്റർ തന്നിട്ടുണ്ട്. അതും കളർ ചെയ്യണം. കാണാൻ പറ്റുന്നുണ്ടോ? ആ എന്ന ലെറ്ററും കളർ ചെയ്യണം. ചെയ്യുമല്ലോ. അപ്പൊ അടുത്ത് നോക്കാം. അടുത്ത പേജ് എടുത്തേ. പേജ് നമ്പർ 5. ആ അപ്പുറത്തെ പേജ് തന്നെ അല്ലേ. ആ ഓക്കെ. അത് ഏത് ലെറ്ററാ? ഇ ആണല്ലേ തന്നിരിക്കുന്ന. ഇ ഇംലി ടാമറിൻ, ഇ ഇസ്തിരി അയൺ. അയൺ എന്ത് വന്നാ പറഞ്ഞു തന്ന ടീച്ചർ? അയൺ ബോക്സ് അല്ലേ. ആ എല്ലാവരുടെ വീട്ടിലും ഉണ്ടല്ലേ. അതിലും കളർ ചെയ്യാൻ തന്നിട്ടുണ്ട് കേട്ടോ. അതും ചെയ്യണേ. ചെയ്യുമല്ലോ. എല്ലാം കൂടി ഒന്നിച്ചാരും ചെയ്ത് തീർക്കണ്ട കേട്ടോ. പതുക്കെ പതുക്കെ ചെയ്താ മതി. ഷുഗർ കേൻ, ബ്രിക്. അതിന് താഴെ തന്നിട്ടുണ്ട് അല്ലേ കളർ ചെയ്യാൻ. അത് ഇച്ചിരി ചെറുതായിട്ടാ തന്നിരിക്കുന്നത്. അപ്പൊ നല്ല
പതുക്കെ ചെയ്താൽ മതി കേട്ടോ, ഇച്ചിരി അകലം കുറവല്ലേ തന്നിരിക്കുന്നത്, നമുക്ക് അതിനുള്ളിൽ കളർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, കുട്ടികളായാലും നിങ്ങൾക്ക് ഇച്ചിരി പാടായിരിക്കും. പതുക്കെ ചെയ്താൽ മതി കേട്ടോ, ഇച്ചിരി ചെറിയ ഇ എന്ന ലെറ്റർ, സോറി, ഈ എന്ന ലെറ്ററിനേക്കാൾ ഇച്ചിരി കൂടി ചെറുതായിട്ടാ ഈ തന്നിരിക്കുന്നത്. അപ്പൊ പതുക്കെ ചെയ്താൽ മതി കേട്ടോ. ആ നിങ്ങക്ക് രണ്ട് കളർ, രണ്ട് ലെറ്ററിനും വേറെ വേറെ കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ടീച്ചർ പറഞ്ഞു തരില്ല ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഊ, ഉള്ളു, ഔൾ, ഊ, ഉപഹാർ, ഗിഫ്റ്റ്, ഇതൊക്കെ എന്തുവാന്ന് ടീച്ചർ അന്ന് പറഞ്ഞു തന്നതാണ് അല്ലേ. ഇനി ഒന്നും കൂടി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പൊ ഇതിന് കളർ ചെയ്യണം. രണ്ടിലും വേണേ നിങ്ങക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം. ടീച്ചറിന് ഇന്ന കളർ എന്നൊന്നും ടീച്ചർ പറഞ്ഞു തന്നില്ല കേട്ടോ. ഇഷ്ടമുള്ള ചെയ്യാവേ. ൂൾമൽ. അപ്പൊ ഇതിന്റെ താഴെ ഊ എന്ന ലെറ്റർ തന്നിട്ടുണ്ട്, അത് നിങ്ങള് കളർ ചെയ്യണം. എറു, ഋഷി, സേജ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പഠിക്കാനുള്ള ലെറ്റർ ഏതാ? എറു. എറു വെച്ച് എന്താ പറഞ്ഞത്? ഋഷി. ഋഷിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയണത്? സേജ്. അപ്പോ ഋഷി ആരാ? നമ്മള് മലയാളത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ആ കണ്ടിട്ട് എന്താ? ആ ഋഷി എന്ന് നമ്മള് മലയാളത്തിലും പഠിച്ചിട്ടുണ്ട് അല്ലേ. എറു, ഋഷി എന്ന് മലയാള ലെറ്റർ എറുവും പഠിച്ചിട്ടുണ്ട്. അത് വെച്ചുള്ള വാക്കായിട്ട് ഋഷി എന്ന് എഴുതാനും നമ്മള് LKG വന്ന കുട്ടികള്, ഇപ്പൊ UKGയിലുള്ള കുട്ടികള് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ അതിന്റെ താഴെയും കളർ ചെയ്യാനുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഈ ലെറ്ററാ പഠിക്കാനുള്ളത്. ഇച്ചിരി പാടാണ്, നിങ്ങള് കുട്ടികള് വന്ന് പെട്ട് നിക്കണ ലെറ്റർ ഇതാണ് അല്ലേ. എറു, എറു വരുമ്പോഴാ അല്ലേ. ഒന്നുകൂടി വായിച്ചേ. എറു, ഋഷി, സേജ്. എറു, ഋഷി, സേജ്. കിട്ടിയോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇന്ന് എന്താ ചെയ്യേണ്ടതെന്നോ, ആ മുതല് എറു വരെ എല്ലാരും വായിക്കണം. അതിന്റെ കൂട്ടത്തിൽ അതിന്റെ താഴെ തന്നിരിക്കുന്ന ആ ലെറ്റേഴ്സ് എല്ലാ പേജിന്റെ താഴെ ആ ലെറ്റർ തന്നിട്ടുണ്ട്, അത് കളർ ചെയ്യണം. ഓടിപ്പിടിച്ച് എല്ലാരും പെട്ടെന്നൊന്നും ചെയ്ത് തീർക്കണ്ട, അതൊക്കെ ചെയ്താൽ മതി. ഇന്ന് എറു എന്തായാലും എറു എല്ലാരും ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ലെറ്റർ വായിക്കുമ്പോ അതിന്റെ താഴെ അത് ചെയ്ത് പോട്ടെ. പുറയിലെ പേജ് പെൻഡിങ് ആയിട്ട് കിടക്കെ അത് നിങ്ങൾ പതുക്കെ പതുക്കെ ചെയ്താൽ മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒപ്പൊപ്പം പോകണമെങ്കിൽ ഇപ്പൊ ഇന്ന് എല്ലാരും എറു ചെയ്യണം കേട്ടോ. ഇന്ന് നമുക്ക് ടീച്ചർ എഴുതാൻ കാണിച്ചു തരാം എങ്ങനെ എറു എഴുതണ്ടെന്ന് പഠിപ്പിച്ചു തരാം. അപ്പൊ നമുക്ക് നോക്കാം, ബോർഡിൽ ടീച്ചർ എഴുതി കാണിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എറു ആണല്ലേ. അപ്പൊ അതിനു മുമ്പ് നമ്മൾ കുറെ ലെറ്റേഴ്സ് എഴുതി പഠിച്ചിട്ടുണ്ട്, താഴെയുള്ള ലെറ്റേഴ്സ് ഒക്കെ വായിക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. വായിച്ചു കഴിഞ്ഞിട്ട് എറു ടീച്ചർ എങ്ങനെ എഴുതണ്ടെന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ആ മുതല് എറു വരെ ഇന്ന് നിങ്ങൾ എഴുതണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈ ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ ടീച്ചറിന്റെ കൂട്ടത്തിൽ ഉറക്കെ വായിച്ചു വേണോ. ആ, ആ, ഈ, ഈ, ഊ, ഊ, എറു. ഇതാ ഇന്ന് പഠിക്കാൻ പോകുന്ന കേട്ടോ. എ, ഐ, ഓ, ഔ, അം, അ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എറു എങ്ങനെ എഴുതിയാലും വായിച്ചല്ലോ അല്ലേ ടീച്ചറിന്റെ കൂട്ടത്തില്. പിന്നെ നമുക്ക് എറു എങ്ങനെ എഴുതണ്ടേ നോക്കാം. ആദ്യം നിങ്ങളുടെ ടൂ ലൈൻ ബുക്കല്ലേ നമ്മൾ എല്ലാരും ഹിന്ദി എഴുതാൻ എഴുതിയിരിക്കുന്ന ആ ബുക്കിൽ ആദ്യം എന്താ എഴുതണ്ട? എറു എങ്ങനെ ഇരിക്കുന്ന ആ ഒരു വണ്ണുണ്ട്, പിന്നെന്താ ഒരു കേ പോലെ അല്ലേ. കേ എങ്ങനെ നമ്മൾ കേ എഴുതണം? ഇപ്പുറത്തെ വശത്തോട്ടാ അല്ലേ. അതുപോലെ തന്നെ അത് തിരിച്ചല്ലേ എറുവിനിട്ടിരിക്കുന്ന. നിങ്ങക്ക് കേ ഇങ്ങനെ ഇങ്ങനെയാ കേ എഴുതേണ്ടത്. ടീച്ചർ നിങ്ങക്ക് പഠിക്കാൻ വേണ്ടിട്ട് ഒരു എളുപ്പത്തിന് പറഞ്ഞു തരുന്നതാ. ആരും കേ ഇനി മുതൽ തിരിച്ചൊന്നും എഴുതി വെക്കരുത്. ഹിന്ദി അക്ഷരം പഠിക്കാൻ ടീച്ചർ ഒരു ടിപ്പായിട്ട് പറഞ്ഞു തരുന്നതായിട്ടോ. ഇനി അമ്മയോട് പറയും. ചില കുട്ടികൾ എന്ന് പറയും ടീച്ചർ എന്നാ കേ ഇങ്ങനെ തിരിച്ചാ എഴുതാൻ പഠിപ്പിച്ചിരിക്കുന്നത്, ഇങ്ങനെ എഴുതണം, തെറ്റാന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കണെന്നൊന്ന് അരജെന്ന് പറയരുത്. ടീച്ചർ ഹിന്ദി ലെറ്ററിന് എറു എന്ന ലെറ്റർ എഴുതാനായിട്ട് ഒരു ടിപ്പായിട്ടാ പറഞ്ഞു തരുന്നത്. അപ്പൊ കെ എങ്ങനെ എഴുതണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. ആരും ഇനി തിരിച്ചെഴുതി വെക്കരുത് കേട്ടോ. അപ്പൊ എറു എങ്ങനെയാണ് ഇരിക്കുന്നത് ഒന്ന് കാണിച്ചു തന്നേ. ആ ഒരു വണ്ണുണ്ട്, പിന്നെന്താ ഉള്ളത്? ആ കേ പോലെ എന്തോ ഒരെണ്ണം അല്ലേ, തിരിച്ചാന്നേയുള്ളല്ലേ അത്. പിന്നെയോ? ആ പിന്നെ നമ്മുടെ ത്രീ, ത്രീ എങ്ങനെ എഴുതണം? ഇങ്ങോട്ട്. നമ്മൾ ഊ ഒക്കെ എഴുതുന്നത് ഇങ്ങോട്ട് അല്ലേ. അപ്പൊ അത് ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് തിരിച്ചെഴുതി നോക്കിക്കേ. എല്ലാരും ഒന്ന് തിരിച്ചെഴുതി നോക്കിക്കേ. ഓ ഓ ഓ
കെറു എങ്ങനെയായിരുന്ന ആദ്യം ഒരു വണ്ണ് വരക്കണം അല്ലേ? പിന്നെന്താ? പിന്നെന്താ ചെയ്യേണ്ടത്? ഒരു വണ്ണ് വരച്ചിട്ട് കെ എന്ന് ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു അല്ലെ? എങ്ങനെയായിരുന്നു കെ എഴുതുന്ന? കെ നമ്മള് നേരെ തന്നെ എഴുതണത്. പക്ഷെ ഇതിന് എറുവിന് എങ്ങനെയാ കെ എഴുതാ ടീച്ചർ പറഞ്ഞ? കെ അല്ല, ഇത് തന്നെ തിരിച്ച് ഇപ്പുറത്ത് വശത്തല്ലേ ഓപ്പോസിറ്റ് സൈഡ് ഇടണം എന്ന് പറഞ്ഞത്. പിന്നെന്താ ചെയ്യണമെന്ന് പറഞ്ഞ? നമ്മുടെ ഊ എഴുതുന്നത് പോലെ തിരിച്ചെഴുതണമെന്ന് പറഞ്ഞല്ലേ. അതെങ്ങനെയാ? ആദ്യമാണ്, പിന്നെ കെ പോലെ തിരിച്ച്, പിന്നെന്താ ത്രീ തിരിച്ചെഴുതണം. അതിനു മുമ്പ് അതിന് ഉള്ളിൽ ഒന്ന് കയറ്റി, കണ്ടോ, ഉള്ളിലൊരു ഒന്ന് അകത്തൊന്ന് ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് വേണം തിരിച്ച് എഴുതാൻ, കേട്ടോ. എന്നിട്ട് ഇതിന് ലിറ്ററിന് എന്താ മറന്നു പോയതെന്ന് ടീച്ചർ പറഞ്ഞത്? മുകളില് ലൈൻ ഇടാൻ മറന്നു പോയത് അല്ലെ. അപ്പൊ എങ്ങനെയാ? ആദ്യം ഒരു വൺ, പിന്നെന്താണ്, വണ്ണ് വരച്ചിട്ട് തിരിച്ച് കെ പോലെ ഓപ്പോസിറ്റ് സൈഡില്, പിന്നെയോ ത്രീ എഴുതണമെന്നല്ലേ. അതിന് ഉള്ളിലേക്ക് കയറ്റിയിട്ട് വേണം ത്രീ ആയിട്ട് തിരിച്ചാ എഴുതണ്ട, കേട്ടോ. മുകളില് ലൈൻ ഇടണം. അപ്പൊ ഇതെന്തായി? എറുവ. അപ്പൊ നിങ്ങൾ എഴുതി പഠിക്കുന്നതല്ലേ അല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം വൺ എഴുതുക, പിന്നെ എന്താ എന്നിട്ട് അതിന്റെ വരയിടണം, കേട്ടോ. നിങ്ങൾ നോട്ട്ബുക്കില് താഴോട്ട് വരയിടുക. അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വൺ വരച്ച് കെ പോലെ തിരിച്ചു വരക്കുക, താഴെ വരയിടുക. പിന്നെ എന്താ അടുത്തത്? വണ്ണ് വരച്ച് കെ പോലെ വരച്ച് ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ടോ? ത്രീ പോലെ അല്ലെ, ഉള്ളിൽ കയറ്റിയിട്ട് വേണേ മുകളില് വരയിടുക. അപ്പൊ ഇതിന്റെ കൂട്ടത്തില് എറൂന്ന് എഴുതി പഠിക്കണം, കേട്ടോ. അപ്പൊ നമ്മള് മലയാളവും പഠിക്കും ഹിന്ദിയും പഠിക്കും അല്ലേ. അപ്പൊ ടീച്ചറ് ഒന്നും കൂടി വലുതാക്കി വരച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങക്ക് ഇത് ഈ കുഞ്ഞു വരകളൊക്കെ വരച്ചിട്ട് നിങ്ങക്ക് മനസ്സിലായില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ടീച്ചർക്ക് ഒരു തൃപ്തി വരുന്നില്ല നിങ്ങക്ക് ഇതൊന്ന് നിങ്ങളുടെ മൈൻഡിലോട്ട് അതൊന്ന് കയറ്റിയെടുക്കാൻ. സ്കൂളിലായിരുന്നെങ്കിൽ ടീച്ചർ കൈ പിടിച്ചൊക്കെ നല്ലതായിട്ട് എഴുതി പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് നിൽക്കുവല്ലേ. അതുകൊണ്ടാകട്ടോ, ടീച്ചർ ഒന്നുകൂടി ഇച്ചിരി വലുതാക്കി ഇപ്പൊ നിങ്ങക്ക് നല്ല നന്നായിട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം ഇങ്ങനെ എഴുതണേന്നെ. ഇത് ഇച്ചിരി പാടാണ് പഠിച്ചെടുക്കാനായിട്ട്. അപ്പൊ എല്ലാരും കുറെ പ്രാവശ്യമൊക്കെ എന്ന് ടീച്ചർ പറയുന്ന പോലെയൊക്കെ എന്ന് വരച്ചൊക്കെ നോക്കുമ്പോ കിട്ടും കേട്ടോ. ആരും ഇത് കിട്ടിയില്ല, എഴുതാൻ പറ്റുന്നില്ല എന്നോർത്ത് വിഷമിച്ചൊന്നും ഇരിക്കണ്ട. നമുക്ക് ശ്രമിക്കാം. ശ്രമിച്ച് വരുമ്പോ നമ്മള് ഒരു ദിവസം എറിവ് പഠിച്ചെടുക്കും അല്ലേ. കുറെ പ്രാവശ്യം എഴുതി വരുമ്പോ നമ്മൾ പഠിച്ചെടുക്കും. നമ്മൾ ഇത്രയും അക്ഷരങ്ങൾ പഠിച്ചിട്ട് അതുപോലെ നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാം, കേട്ടോ. ടീച്ചർ ഒന്നുകൂടി കാണിച്ചു തരാം ഇങ്ങനെ എഴുതണ്ടെന്ന്. ആദ്യം എന്താ ടീച്ചർ പറഞ്ഞ? ഒരു വണ്ണ് വരക്കണം എന്ന് പറഞ്ഞു അല്ലേ. കാണാൻ പറ്റുന്നുണ്ട് ടീച്ചർ ഇച്ചിരി വലുതാക്കി വരച്ചിട്ടുണ്ട്, കേട്ടോ. പിന്നെ എന്താ ടീച്ചർ പറഞ്ഞത്? വണ്ണ് വരച്ചിട്ട് കെ പോലെ അല്ലേ, കെ പോലെ വരക്കണോന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? പിന്നെ നമുക്ക് ടീച്ചർ ഒരു ട്രിക്ക് കൂടി നിങ്ങക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ടീച്ചർ പറഞ്ഞു തന്നില്ലായിരുന്നു. ഇച്ചിരി കൂടി എളുപ്പം കിട്ടാൻ വേണ്ടി അല്ലെ, കെ പോലെ വരച്ചിട്ട് ഇവിടെ നിന്നൊരു കുഞ്ഞു വര മുകളിലോട്ട് വരക്കണം, കേട്ടോ. ഒരു ചെറിയ ഡോട്ട് പോലെ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഒരു വണ്ണ് വരച്ച് കെ പോലെ വരച്ച്, പിന്നെന്താ ഇവിടെ നിന്ന് കുഞ്ഞു വര വരക്കണമെന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ. അതെന്തിനാന്നോ, ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് നിങ്ങളിന് ത്രീ വരക്കേണ്ടത്. ത്രീ തിരിച്ചു വരക്കണമെന്ന് ടീച്ചർ പറഞ്ഞില്ലേ. അതുപോലെ ഇതിനുള്ളിൽ കൂടി കണ്ടു വരക്കണം, എന്നിട്ട് മുകളിൽ വരയിടണം അല്ലേ. അപ്പൊ നമുക്ക് ഏകദേശം ഒന്ന് ഇച്ചിരി കൂടി എളുപ്പം കിട്ടി അല്ലേ എറു എഴുതാൻ. എങ്ങനെയാ പറഞ്ഞ? ആദ്യം എന്താ വരക്കണം എന്ന് പറഞ്ഞത്? വണ്ണ് വരക്കണമെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത് ടീച്ചറ്? കെ എഴുതുന്ന പോലെ ഓപ്പോസിറ്റ് സൈഡിലല്ലേ. പിന്നെ എന്താ പറഞ്ഞത്? അടുത്ത സ്റ്റെപ്പിന് ടീച്ചർ ഒരു സ്റ്റെപ്പ് കൂടി ഇട്ടല്ലേ എറു എഴുതാനായിട്ട്. എങ്ങനെയാ പറഞ്ഞ? ഒരു കുഞ്ഞു വര വരക്കണം, അല്ല ഒരു ചെറിയ വര മുകളിലോട്ടായിട്ട്, ഒരു ജസ്റ്റ് ഒന്ന് ഒരു കുട്ടി വര വരച്ചാൽ മതി. ആരും വലിയ നീട്ടിയൊന്നും വരക്കരുത് കേട്ടോ. അപ്പൊ ഇത് അത്ര ഭംഗിയുണ്ടാകില്ല കാണാൻ. പിന്നെന്താ ഈ കുഞ്ഞു വര വരച്ച എന്തിനാ? അതിനുള്ളിൽ കൂടിയാണ് നമ്മളിനി ത്രീ പോലെ തിരിച്ചെഴുതുന്നത് അല്ലെ. അതിന് ഈ വരടി ഇവിടെ നിന്ന് തിരിച്ച് ത്രീ പോലെ തിരിച്ചെഴുതണം. എന്നിട്ട് മുകളില് വരയിടുമ്പോ എന്തായി? എറുവായല്ലേ. ഓക്കെ, അപ്പൊ ഇത് ഇച്ചിരി വലിയ ലൈൻ അല്ലെ, ഗ്യാപ്പ് ഉണ്ട്. നിങ്ങളുടെ ടൂ ലൈൻ ബുക്കിന് രണ്ടുവരെ ഇച്ചിരി അടുത്തായിരിക്കും അല്ലേ. ഇപ്പൊ ടീച്ചർ വരച്ചപ്പോഴത്തേക്ക് ഇച്ചിരി അകലുണ്ട് ഈ രണ്ട് ലൈൻ തമ്മിൽ. അപ്പൊ നിങ്ങൾ എഴുതുമ്പോ രണ്ടുവരെയും മുട്ടിച്ച് തന്നെയൊക്കെ എഴുതാൻ നോക്കണം, കേട്ടോ. അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞത്? വണ്ണ് വരച്ച് തിരിച്ച് കെ പോലെ വരച്ച് ഒരു വര വരക്കണം എന്നല്ലേ. അത് ഇച്ചിരി കയറ്റി വരച്ചു കേട്ടോ. ഇവിടെ ഏകദേശം ഇച്ചിരി
കിട്ടുന്ന രീതിക്ക് വരച്ചോ കേട്ടോ, ആ മുകളില് ലൈനിൽ ജോയിൻ ചെയ്യണ പോലെ വരച്ചോ കേട്ടോ. പിന്നെ അടുത്തത് എന്താ ടീച്ചർ പറഞ്ഞു തന്നത്? ആ ഇനിയാണ് നമ്മൾ എറൂർ എഴുതാൻ പോകുന്നത് അല്ലെ. എങ്ങനെ എഴുതണം? വണ്ണു വരക്കുക, പിന്നെന്താ കെ വരക്കണം അല്ലെ. കെ അല്ല, ഇങ്ങനെ അല്ല കെ എഴുതണത്, ഓപ്പോസിറ്റ് സൈഡിലാണ് എഴുതണത്. ടീച്ചർ ഇപ്പൊ ഇപ്പുറത്തെ എഴുതിയതന്നെ ഉള്ളു കേട്ടോ, ഇത് കെ അല്ല. ടീച്ചർ നിങ്ങളെ എളുപ്പത്തിൽ നിങ്ങളെ മൈൻഡിൽ ആ എറൂർ ഇങ്ങനെയാണെന്നൊന്ന് കയറ്റി എടുക്കാൻ വേണ്ടിട്ടാണ് ടീച്ചർ ഇങ്ങനെയൊക്കെ പറയണേ കേട്ടോ. പിന്നെന്താ, ആ ഒരു വണ്ണ് കയറ്റി വരക്കണോന്നല്ലേ. അതെവിടെന്നാ വരക്കുന്ന? നമ്മൾ ഈ കെയിന് ആ രണ്ട് ലൈനും ജോയിൻ ചെയ്യണം അല്ലെ. ആ കൂട്ടിമുട്ടുന്ന അവിടെ വേണം ആ വണ്ണ് വരക്കാനെ. പിന്നെന്താണ്, പിന്നെന്താ ചെയ്യേണ്ടത്? ആ ത്രീ ത്രീ തിരിച്ചു വരക്കണോന്നല്ലേ. മുകളിൽ വരയിടണം, നിങ്ങൾ എഴുതുമ്പോ ടൂ ലൈൻ ബുക്കിൽ നന്നായിട്ട് രണ്ട് വരയിലൊക്കെ മുട്ടിച്ചിട്ട് എഴുതണം കേട്ടോ. ഇത് ഇച്ചിരി ഗ്യാപ്പ് ഉള്ള കാരണം ഇങ്ങനെ എഴുതുന്നതേ. അതിനി എന്താ ചെയ്യേണ്ടത്? അതിന്റെ കൂട്ടത്തിൽ തന്നെ മലയാളത്തിൽ എങ്ങനെ എറിവ് എഴുതണമെന്ന് അതും കൂടി എഴുതണം. അപ്പൊ നമ്മുടെ ഹിന്ദി ലെറ്റർ എറിവായി. നിങ്ങക്ക് മനസ്സിലായോ എറിവ് എഴുതണം എങ്ങനെയെന്ന്? അടുത്ത ക്ലാസ്സിൽ കൂടി ടീച്ചർ ഒന്നുകൂടി പറഞ്ഞു തരും കേട്ടോ. ആരും പേടിക്കുക ടെൻഷൻ അടിക്കുക എന്നും വേണ്ട, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല ടീച്ചറെ എന്നും പറഞ്ഞ് വിഷമിക്കുക എന്നും വേണ്ട. നമുക്ക് പതുക്കെ പഠിച്ചാൽ മതി. നമ്മുടെ ആ ആ ഈ ഒക്കെ എഴുതുമ്പോൾ ഇച്ചിരി അത്രയും എളുപ്പത്തിൽ എഴുതി പഠിക്കാൻ പറ്റുന്നില്ല. അതിന് ടീച്ചർ 1 2 3 4 നാല് സ്റ്റെപ്പായിട്ടാണ് ലെയറും എഴുതി പഠിപ്പിച്ചത്. നിങ്ങള് മാക്സിമം ഇതുപോലെ തന്നെ എഴുതി പഠിക്കുക. സ്ലേറ്റിലൊക്കെ എന്ന് എഴുതിയൊക്കെ നോക്കുക, ഇടാണ്ട് നന്നായിട്ട് പറ്റി എഴുതാൻ പറ്റൂ എന്ന് ഉറപ്പ് വരുമ്പോ നമുക്ക് ബുക്കിൽ അങ്ങോട്ട് മാറ്റാം. സ്ലേറ്റ് ഒക്കെ ഉണ്ടോ ഇല്ലാണ്ടേ വീട്ടില്? കാണും അല്ലേ, പൊട്ടിച്ച് കാണും. അതൊക്കെ അതൊക്കെ വേണം, നമുക്ക് പാടുള്ള അക്ഷരങ്ങളൊക്കെ സ്ലേറ്റിലൊക്കെ എഴുതി അണ്ട് വേണം. അല്ലെങ്കിൽ എന്തോരം ബുക്ക് നമ്മൾ ഉപയോഗിക്കും അല്ലേ, ബുക്കിൽ എഴുതി പഠിക്കാൻ പറ്റുന്നവരെ അങ്ങനെ പഠിച്ചു കേട്ടോ. സ്ലേറ്റിലാവുമ്പോ നമുക്ക് മായിച്ചിട്ട് വീണ്ടും എഴുതാം. അപ്പൊ നിങ്ങൾ അമ്മയും അച്ഛനൊക്കെ ഒന്ന് കുട്ടിക്ക് ഒന്ന് വലുതാക്കി ഏറൂ, സ്ലേറ്റിലൊന്ന് നല്ല വലുതാക്കി ഒന്ന് എഴുതി കൊടുക്കാണ്ട് അവരെ കാണിച്ചു കൊടുക്കണം. ആദ്യം വണ്ണ് വരക്കണം, പിന്നെ അതിന്റെ പുറത്തു കൂടി നിങ്ങൾ എഴുതി ഇവിടെ എഴുതിയേക്കാം. ഒരു ആദ്യം ഇങ്ങനെയെന്ന് പാരന്റ്സ് ഒന്ന് എഴുതി കൊടുക്കുക അവർക്ക്. സ്ലേറ്റിലാണെങ്കിൽ സ്ലേറ്റിൽ ഒന്ന് വലുതാക്കി, അല്ലെ നോട്ട്ബുക്കിലാണെങ്കിലും ഒന്ന് ഇച്ചിരി വലുതാക്കി എഴുതി കൊടുക്കാണ്ട് അവരോട് പറയുക നിങ്ങൾ കറക്റ്റ് ആ ആ അമ്മ എഴുതി തന്ന ആ ലൈനിൽ കൂടി തന്നെ എഴുതി ഒന്ന് അതിന്റെ പുറത്തു കൂടി ഒരു 2-3 പ്രാവശ്യം ഒന്ന് ഇങ്ങനെ എഴുതി പഠിക്കുമ്പോഴത്തേക്കും അത് ഓക്കെ. അങ്ങനെ എഴുതി എഴുതി വരുമ്പോ ചിലപ്പോ ഇച്ചിരി മിസ്റ്റേക്ക് വരും, പിന്നെ അത് അങ്ങനെ അതേ തന്നെ എഴുതി എഴുതി വരുമ്പോ പഠിക്കും. ഇവിടെ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ ഒന്ന് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ ലെറ്റർ പഠിക്കും. അതിപ്പോ ഏത് ലെറ്റർ ആണ്, അവർക്ക് പാടുള്ള ഏത് ലെറ്റർ ആണെങ്കിലും അങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെന്താ ചെയ്യേണ്ടതെന്നോ, ആ മുതൽ നമ്മൾ എഴുതണം. ഇന്ന് നമ്മൾ എറൂ മാത്രമേ പഠിച്ചുള്ളൂ എന്നും പറഞ്ഞ ആരും ആയിനെ ആ ഈ ഊ ഒന്ന് ഉപേക്ഷിച്ച് കളയരുത്. അവരെ നമുക്ക് വേണം, അല്ലെങ്കിൽ നമ്മൾ എറൂ പഠിച്ചിട്ട് വരുമ്പോഴത്തേക്കും എന്ത് പറ്റും? ആദ്യം പഠിച്ച നമ്മുടെ ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ മറന്നു പോവില്ലേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ നമ്മുടെ ടു ലൈൻ ബുക്ക് എടുക്കുക, ഹിന്ദിയുടെ നോട്ട്ബുക്ക് എടുക്കുക, അതില് ആ എന്ന ലെറ്റർ എഴുതുക. മലയാളത്തിലും ആ എന്ന് എഴുതണം, താഴെ വരെ എഴുതണം, താഴോട്ട് ആ എഴുതുക. അത് കഴിഞ്ഞ് അടുത്ത പഠിച്ച എന്തുവാ? ആ അതുപോലെ തന്നെ ആ എന്ന് എഴുതുക, താഴോട്ട് എഴുതണം. പിന്നെ എന്താ പഠിച്ചത്? ആ കഴിഞ്ഞ് എന്താ പഠിച്ച? ഈ പഠിച്ചല്ലേ, ഈ എഴുതുക. ഇനി ഇത്രയൊന്നും ആകാത്ത കുട്ടികളുണ്ടെങ്കിൽ സ്റ്റെപ്പായിട്ട് എഴുതി പഠിച്ചു കേട്ടോ. ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എങ്ങനെ എഴുതണ്ടെന്ന്, അതുപോലെ എഴുതിക്കേട്ടാ. അടുത്ത എന്താ, ഏത് ലെറ്ററാ പഠിച്ചത്? ഈ എന്ന ലെറ്റർ അല്ലേ പഠിച്ചത്. ഈ എഴുതണം. നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇനി നമ്മള് ഊ പഠിച്ചല്ലേ, ഊ എഴുതുക. ഊ എഴുതണം. പിന്നെ ഇന്ന് നമ്മൾ പഠിച്ച എറുവാണ്. അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ പേജില് ആ മുതല് ഊ വരെ എഴുതുക. അടുത്ത പേജില് പതുക്കെ എഴുതിയാ മതി, കൂടുതലാണെന്നൊന്നും വിചാരിച്ചൊന്നും ഇരിക്കണ്ട. നമുക്ക് ഇത് പഠിച്ചില്ലേ, നമ്മൾ ഇത്രയും പഠിച്ചത് വെറുതെ പോകും. നമ്മൾ എറു മാത്രം പഠിച്ചിട്ട് വരുവാണെങ്കിൽ അടുത്ത ക്ലാസ് എത്തുമ്പോ അടുത്ത ലെറ്റർ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ മറന്നു പോകും അല്ലെ. അപ്പൊ അടുത്ത പേജിൽ എങ്ങനെ എഴുതേണ്ടത്?
അതിന്റെ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. ആദ്യം വൺ, പിന്നെ വൺ വരക്കുക. കാണാൻ പറ്റുന്നുണ്ടോ? ആ കെ പോലെ എഴുതുക, വൺ വരച്ച് കെ എഴുതുക. ആ ലൈൻ വരക്കണം, എങ്ങനെ മുകളിലോട്ട് അല്ലെ, ഒരു കുഞ്ഞു ലൈൻ വരക്കുക. പിന്നെയാണ് നമ്മള് എറിവ് എഴുതുന്നത് അല്ലെ. ആ ഇതുപോലെ ഇത്രയും സ്റ്റെപ്പായിട്ട് തന്നെ എഴുതി പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ഇത് ചെയ്യുമല്ലോ. ഇതിന്റെ കൂട്ടത്തിൽ എന്തൊക്കെ കൂടി ചെയ്യണോന്ന് അടിച്ചർ പറഞ്ഞത്, ആ ആ പേജിന്റെ ആ മുതല് എറിവ് വരെ അതിന്റെ താഴെ ആ ലെറ്റേഴ്സ് കളർ ചെയ്യാനുണ്ട് അല്ലെ, അതും പതുക്കെ ചെയ്യണം. ഇത്രയും എഴുതിയേ ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് വായിക്കണം അല്ലെ. ഓക്കെ, എൽ കെ ജി കുട്ടികളുടെ കഴിഞ്ഞിട്ട് എല്ലാരും വേഗം ഓടിക്കില്ലേ, ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഉള്ള ക്ലാസ് ആണ്. എൽ കെ ജി കുട്ടികളുടെ ഇത്രയുണ്ട്, ടീച്ചർ കൂടുതലാണെന്ന് ടീച്ചർക്ക് അറിയാം. പക്ഷെ പഠിച്ചെടുത്താലേ പറ്റത്തുള്ളൂ. അപ്പൊ പതുക്കെ ചെയ്താൽ മതി കേട്ടോ. ആ മുതൽ ഇപ്പൊ ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ഇപ്പൊ എന്താ ചെയ്യേണ്ടത്, ആ ഒരാഴ്ചയില് പതുക്കെ രണ്ട് ലെറ്റർ മാത്രമാണ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുന്നതെങ്കില് അത് മാത്രം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. പിറ്റേ ദിവസം എന്താ ചെയ്യേണ്ടത്, അതിന്റെ കൂട്ടത്തിൽ അടുത്ത ക്ലാസ്സിലെ വർക്ക് കൂടി ഉണ്ടാവും. അപ്പൊ പതുക്കെ പതുക്കെ എഴുതുക, അത്രയും ചെയ്താൽ മതി കേട്ടോ. എൽ കെ ജി കുട്ടികൾ വേഗം സ്ഥലം വിട്ടോ കേട്ടോ. ഇനി യു കെ ജിയില് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ആണ്. ആ നിങ്ങളുടെ ടെസ്റ്റ് എങ്ങനെ ഇരിക്കുന്ന, ഇതാണ് നിങ്ങളുടെ ഇന്ത്യ ടെസ്റ്റ് ബുക്ക് കണ്ടോ, ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്തേ. ആ നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഫസ്റ്റ് പേജ് തന്നെ അല്ലേ. പിന്നെന്താ, ആ ഇതിൽ നമ്മൾ രണ്ട് വാക്കുകൾ മാത്രമേ എൽ കെ ജിയില് പഠിച്ചിട്ടുള്ളൂ, ബാക്കി രണ്ടു പേര് പുതിയതല്ലേ. നമുക്ക് അതൊക്കെ ഒന്ന് ആദ്യം വായിച്ചു നോക്കാം. ആ അനാർ, പോമഗ്രാനേറ്റ്, ആ അൽമാരി, അൽമാര, ആ അജ്ഗർ, പൈത്തോൺ, ആ അമരൂത്, ഗുവ. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ പുതിയ അതിഥികൾ അല്ലേ. ആ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അജ്ഗർ കണ്ടിട്ടുണ്ടോ എന്താന്ന്? ആ ഒരു പാമ്പാണ്, മലമ്പാമ്പാണ് കേട്ടോ. നമ്മളെ പിടിച്ചത് നമ്മള് അതിന്റെ പറ്റയിലൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെയൊന്നും അങ്ങനെ വരാറില്ല. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താ, ആ നമ്മളെ അമ്മുക്കിയല്ലേ, അത് നമ്മളെ ചുറ്റു ചുറ്റിയിട്ട് വലിച്ചു മുറുക്കുവല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ശരീരങ്ങളൊക്കെ വേദന എടുക്കും. അങ്ങനെ അത് നമ്മളൊന്നും ഇവിടെ കണ്ടിട്ടൊന്നുമില്ല, നമ്മളെ വിഴുങ്ങുവോ തന്നിട്ട് അല്ലേ. അപ്പൊ നമ്മള് അതിന്റെ ഇടയ്ക്കലൊന്നും പോവരുത് കേട്ടോ. ഇപ്പൊ അടുത്തൊക്കെ പാമ്പിനെയൊക്കെ കണ്ട് എന്ത് ചെയ്യണം, ആ അച്ഛനെ അമ്മേനെയൊക്കെ വിളിച്ച് പറയണം, അല്ലാണ്ട് അവിടെ ചെന്ന് കളിക്കാനൊന്നും പാടില്ല കേട്ടോ. പിന്നെ അടുത്തതാരാ, ആ അമ്മരുത്ത് എന്തുവാ, ഗുവയാണല്ലേ. ഗുവ എന്തുവാന്ന് ടീച്ചർ ഫ്രൂട്ട്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്തുവാ ഗുവ, എന്തുവാ പേരക്കായാണല്ലേ. ആ പിന്നെന്താ നിങ്ങൾ പഠിക്കേണ്ടത്, ഇത് വായിക്കണം. അതിന്റെ കൂട്ടത്തില് എൽ കെ ജി കുട്ടികൾക്ക് പറഞ്ഞ പോലെ അത് എഴുതിയേ വേണം. നമുക്ക് ഒന്നുകൂടി വായിക്കാം. ആ അനാർ, പോമഗ്രാനേറ്റ്, ആ അൽമാരി, അൽമാര, ആ അജ്ഗർ, പൈത്തോൺ, ആ അമരുത്, ഗുവ. ഇങ്ങനെ വായിക്കുമോ എല്ലാരും? ആ അഞ്ചാറ് പ്രാവശ്യം വായിച്ചു വായിച്ചു നോക്കണം കേട്ടോ. പിന്നെ എന്താ ചെയ്യേണ്ടത്, താഴെ നിങ്ങൾക്ക് എന്താ തന്നിരിക്കുന്ന, ആ എന്ന ലെറ്റർ എഴുതാൻ തന്നിട്ടുണ്ട് അല്ലെ, ഡോട്ട് ഡോട്ട് ആയിട്ട് അവർ തന്നിരിക്കുന്ന, അതെങ്ങനെ എഴുതേണ്ടത്? ആ അതിൽ അത് പെൻസിൽ ഉപയോഗിച്ച് എഴുതണം കേട്ടോ. ആ ലെറ്ററിന്റെ പാടിൽ കൂടി മയമയ എഴുതി നല്ല ഭംഗിയായിട്ട് നമ്മൾ എഴുതി പഠിക്കാറുണ്ടല്ലോ. നമ്മുടെ മാത്സ് നോട്ട്ബുക്കിലൊക്കെ നമ്മൾ ഇവിടെ എൽ കെ ജിയിൽ ചെയ്തിട്ടുണ്ട് അല്ലെ. മാത്സിനൊക്കെ ഡോട്ട് തരുമ്പോ അതിന്റെ പുറത്തുകൂടി എഴുതുന്ന അത്ര എളുപ്പമുള്ളതാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ പഠിച്ച ലെറ്റർ കൂടിയാ അത് എഴുതണം. എഴുതുവോ? ആ അപ്പൊ ചേച്ചിമാരെയും ചേട്ടന്മാരെയും എഴുതുമല്ലോ അല്ലേ. പിന്നെ എന്താ ചെയ്യണ്ട, ആ മുതല് നമ്മൾ പഠിച്ചതാണ്, അത് ഫുൾ എഴുതി നോക്കണം, ഇത് വായിക്കണം അല്ലേ. ഓക്കെ അല്ലേ.